ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കോണാൻ്റെ ലെൻറ്റിൽ സൂപ്പാണ്. നിങ്ങൾ ആദ്യമായിട്ടൊരു വീഡിയോ ആണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പാണിത്. ഇത് ഉണ്ടാക്കുന്നതിനാണ് നമുക്ക് വീഡിയോ കാണാനാണ്. ഇത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയില്, 1 കപ്പ് ഒനിയൻ, 1/2 കപ്പ് സെലറി, 2 ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്പ് ഗാർലിക് ഇത്ര ഇട്ടിട്ട് ഒന്ന് സോർട്ട് ചെയ്യണം. അതൊന്ന് 1-2 മിനിറ്റ് സോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് 1/2 കപ്പ് ഡൈസ്ഡ് ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. അതും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഇതൊരു 2-3 മിനിറ്റ് നമുക്ക് സോർട്ട് ചെയ്യണം. 2-3 മിനിറ്റ് സോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതൊന്ന് സോഫ്റ്റായിട്ട് വരും. ആ സമയത്ത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് 1/2 കപ്പ് വെയിറ്റഡ് സൂപ്പ് മിക്സ് ചേർത്ത് തുടങ്ങാം. അത് കഴിഞ്ഞ് നമുക്കതൊന്ന് സോർട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് 3 കപ്പ് ഡൈസ്ഡ് ടൊമാറ്റോസ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്കതും ഒന്ന് സോർട്ട് ചെയ്ത് കൊടുക്കണം. ഇത്ര ആക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ 4-5 മിനിറ്റ് നമുക്ക് സോർട്ട് ചെയ്ത് കൊടുക്കണം. അടക്കുന്ന ഇളക്കി കൊടുത്തിട്ടിരുന്നാൽ മതി. ഈ സമയത്ത് നമുക്ക് ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള 1 കിലോ ലെൻറ്റിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് 600 ഗ്രാം പൊട്ടറ്റോ, 1 കിലോ കോണ ഇത്തവണ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഏകദേശം 80% കിട്ടത്തക്ക രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ എല്ലോ മസ്റ്റാർഡ് പേസ്റ്റ്, 2 ടീസ്പൂൺ സാൾട്ട്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂണ് തൈമ്, 1 ടീസ്പൂണ് ഒറിഗാനോ, 1 ടീസ്പൂണ് പാപ്രിക്ക പൗഡർ, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഇത്തവണ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 8 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് 1 മണിക്കൂർ സംതിങ് ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കേണ്ടതാണ്. നമ്മൾ കവർ ചെയ്താണ് ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കണത്. അപ്പോൾ അതിനിടയ്ക്ക് 1 മണിക്കൂറിനിടയ്ക്ക് നമ്മൾ ഇളക്കുന്ന തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഏകദേശം നന്നായിട്ട് ഇവിടെ ബന്ധു വന്നിട്ടുണ്ട്. ഇത് വന്ന കണ്ടുമാനം വെന്ത് പൊടിഞ്ഞു പോകരുത്, നന്നായിട്ട് വെന്ത് വരാവുള്ളൂ. വെന്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ തൈമ് കൂടെ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കോണാൻ്റെ രണ്ട് സൂപ്പ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഈ രീതിയിൽ ഈ സൂപ്പ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.